ഈ കാണുന്ന ഫ്ലോറൽ പ്രിൻ്റ് ഷിഫോൺ ഹിജാബിന് 150 രൂപയേ ഉള്ളൂ. നല്ല വിലക്കുറവുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. സോ പ്ലീറ്റഡ് ഷിഫോൺ നല്ലതാണോ, പ്രിൻ്റ് ഹിജാബ് ഇട്ടാലേ എങ്ങനെ ഉണ്ടാവും എഫക്റ്റ്, അതിൻ്റെ റിവ്യൂ അറിയാനും 150 രൂപയ്ക്ക് എവിടെ നിന്നാണ് ഞാൻ ഈ ഹിജാബ് വാങ്ങിയത്, കൂടാതെ അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെ നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഹിജാബ് വാങ്ങാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്. നമ്മുടെ കോഴിക്കോടുള്ള മിഠായി തെരുവിൽ അത്യാവശ്യം നല്ല വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഞാൻ മിഠായി തെരുവിന്ന് SM സ്ട്രീറ്റിൽ നിന്ന് ഒരു ഹിജാബ് വാങ്ങി. സോ ഹിജാബ് ഷോപ്പിൻ്റെ പേര് നാനോടെക്സ് എന്നാണ്. ഞാൻ ഈ ഹിജാബ്സ് വാങ്ങിയത് 150 രൂപയ്ക്കാണ്. 60 രൂപയ്ക്കൊക്കെ അവിടെ ഹിജാബ്സ് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അധികം നീളവും വീതിയൊന്നും ഇല്ലാത്ത, നമുക്ക് ജസ്റ്റ് ഷോളായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഹിജാബ്സ് ആയിരുന്നു. സോ ഈ ഷോളിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നമുക്കറിയാം. സോ ജസ്റ്റ് ഒരു കവറിലാക്കിയിട്ടാണ് കേട്ടോ അവർ തന്നത്, വലിയ പാക്കേജിങ് ഒന്നുമില്ല. സോ അതിൻ്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ നല്ല പ്യുവർ ബ്ലാക്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്, ചെറിയ ചെറിയ മടക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻസും കൂടി വരുമ്പം കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഹിജാബാണ്. ഭയങ്കര ഫ്ലഫിയാണ് കേട്ടോ, അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടിയും നമ്മുടെ ഹെഡ് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി വോളിയം തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ എക്സ്ട്രാ അണ്ടർ ക്യാപ്പും സ്ക്രഞ്ചീസും ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് അല്ലാണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഏരിയ കുറച്ചൊരു വോളിയം തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു ഫ്ലഫിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ലെയർ എടുക്കേണ്ട ആവശ്യമില്ല, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല തിന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലീറ്റ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2022 മുതൽ പ്ലീറ്റഡ് ഹിജാബ്സ് എല്ലാ മെറ്റീരിയലും ഇറങ്ങിയിട്ടുണ്ട്. സോ ഇത് പ്ലീറ്റഡ് ഷിഫോണാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സ് എനിക്ക് തോന്നിയത്, ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഒരു കോണ് മേക്ക് ചെയ്യാൻ ഇതിൽ പറ്റത്തില്ല. അപ്പോൾ പ്ലീറ്റഡ് ഷിഫോണിൽ കറക്റ്റ് കോണ് കിട്ടില്ല കേട്ടോ, കറക്റ്റ് കോണ് കിട്ടാത്തൊരു മെറ്റീരിയലാണ് പ്ലീറ്റഡ് ഷിഫോൺ. പക്ഷേ പ്ലീറ്റഡ് കോട്ടനൊക്കെ നല്ല അമേസിങ് ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ ഫോൾഡ് ചെയ്താൽ നല്ല ക്യൂട്ടായിട്ട് ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് പ്ലീറ്റഡ് കോട്ടനൊക്കെ. പക്ഷേ പ്ലീറ്റഡ് ജോർജറ്റും പ്ലീറ്റഡ് ഷിഫോണും അങ്ങനെയല്ല. ഇനി ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എയറിയാണ്, ഭയങ്കര ഫ്ലോയി ആണ്. എന്നാൽ നല്ല ട്രാൻസ്പെറൻ്റ് ആണ്, നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്കിപ്പം ഒരു ഫേസ്റ്റ് ലെയർ തന്നെ നമുക്ക് നന്നായിട്ട് നീലടിച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ക്വാളിറ്റി എനിക്ക് തോന്നിയത്, നല്ല സൈസ് ഉണ്ട്, അത്യാവശ്യം 2 മീറ്റർ ലെങ്ത് ഉണ്ട് ഇത് വന്നിട്ട്. അപ്പോൾ റോൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഇടാം. അപ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു മണി വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ ഒരു ഹിജാബ് ഇടുമ്പം നമ്മൾ അധികം ആൾക്കാർ ആഗ്രഹിക്കുക അത് സ്റ്റെയിൻലെസ്, അത് അവിടെ തന്നെ നിൽക്കണം എന്നാണ്. പക്ഷെ അതിന് ഇത് പറ്റില്ല, കാരണം ഇത് തലയിൽ ശരിക്കും നിൽക്കാത്തൊരു മെറ്റീരിയലാണ്, ഇങ്ങനെ അഴിഞ്ഞ ഒരു സ്ലിപ്പറിയാണ്. സോ ഇതാണ് ഇതിൻ്റെ ടോട്ടലായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ നമ്മൾ പ്രിൻറ്റഡ് ഹിജാബ് സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്ലെയിൻ ഡ്രസ്സിലേക്ക് മാക്സിമം യൂസ് ചെയ്യുക. പ്രിൻറ്റഡ് ഡ്രസ്സിലേക്ക്, എനിക്കൊരു പ്രിൻറ്റഡ് ഡ്രസ്സ് ഉണ്ട്, നിറയെ പൂക്കളൊക്കെ ഉണ്ട്, സോ അതിലേക്ക് ഞാനിത് നല്ല മാച്ചാവും എന്ന് വിചാരിക്കരുത്. പ്രിൻറ്റഡ് ഡ്രസ്സിലേക്ക് പ്രിൻറ്റഡ് ഹിജാബ്സ് യൂസ് ചെയ്യുമ്പം നമ്മൾ ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ ആകെ ഇങ്ങനെ എന്താ പറയുക, മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ പരുവത്തിലാണ് ഉണ്ടാവുക. സോ പ്രിൻറ്റഡ് ഡ്രസ്സ് ഇട്ട് നമ്മൾ ഔട്ട്ഫിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ നമ്മൾ അതിലേക്ക് പ്ലെയിൻ ഹിജാബ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ പ്ലെയിൻ ഡ്രസ്സിലേക്ക് മാത്രം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 150 രൂപയ്ക്ക് എല്ലാ ടൈപ്പ് ഹിജാബ്സും ഈ ഒരു ഷോപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് മിഠായി തെരുവിൽ നമ്മൾ നേരെ കയറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ PM താജ് റോഡിലോട്ടൊന്നും ടേൺ ചെയ്യാതെ നേരെ പോന്നാലാണ് ആ ഒരു ഫസ്റ്റ് റോഡിൻ്റെ ഏകദേശം എൻഡ് ആവാൻ ഏകദേശം ഒരു സെൻട്രൽ പോർഷനിലാണ് ഇത് വരുന്നത്. സോ 50% ഓഫർ ഉണ്ടെന്ന് അവിടെ മേലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ആ പേര് ചോദിച്ചിട്ട് നേരെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ മിഠായി തെരുവിൽ 50% ഓഫില് 150 രൂപയ്ക്ക് ഹിജാബ്സ് കൊടുക്കുന്ന വേറെയും രണ്ട് കടകളും ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അതിലേറെ വിലക്ക് കൊടുക്കുന്ന കടകളുണ്ട്, അതുപോലെ തന്നെ അതിലേറെ കളക്ഷൻസ് കൂടിയ കടകളുണ്ട്. അപ്പോൾ മിഠായി തെരുവ് എനിക്ക് തോന്നിയത്
അഫോർഡബിൾ റേറ്റിന് നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കിട്ടുന്നു എന്നാണ്. ഇപ്പോൾ ചില ഷോപ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റ് ആയിരിക്കും, പക്ഷെ ഒന്നും ഭംഗി ഉണ്ടാവില്ല. 150 രൂപയ്ക്ക് ഇതുപോലൊരു നല്ല 2 മീറ്ററുള്ള ഒരു ഹിജാബ് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം സാധാരണ നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും ഓൺലൈനിൽ ഒന്നും നമുക്ക് ഇത്രയധികം ലാഭത്തിലെ ഹിജാബ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേറ്റഡ് ഷിഫോൺ ഇത്രയൊക്കെയാണ്. അപ്പം പ്രിൻറ്റഡ് ഹിജാബ്സ് നമ്മൾ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഒരു ഭംഗിയൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ ഫേസിൻ്റെ അവിടെ പ്രിൻറ്റഡ് ഹിജാബ്സ് വരുമ്പോൾ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും പ്രിൻ്റ് ഉള്ളതായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഭാഗത്ത് മാത്രം പ്രിൻസ് കൊടുക്കാതെ ഫേസിൻ്റെ അവിടെ വരുന്ന പ്രിൻസിന് ഒരു യുണീക്ക്നെസ് കൊടുക്കുക. ഒന്നുകിൽ ഒരു കോർണറിൽ മാത്രം പ്രിൻറ്റ് കൊടുക്കുക. അപ്പോൾ ഫേസിൻ്റെ അവിടെ പ്രിൻറ്റ് വരുന്നത് നല്ലോണം ശ്രദ്ധിക്കുക, എന്നാലുള്ള ഫേസിനൊരു ഭംഗി ഉണ്ടാവുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ലുലു. താങ്ക് യു.